ലോകത്തിലെ ഏറ്റവും വലിയ മാർജാരന്മാരിൽ ഉൾപ്പെടുന്നവരാണ് ലെപ്പേഡും ജാഗുവാറും. കടുവയും സിംഹവും കഴിഞ്ഞാൽ വലിപ്പത്തിൽ ഇവർ രണ്ടുപേരുമാണ് മുന്നിൽ. രണ്ടുപേരും വ്യത്യസ്ത സ്പീഷീസുകളാണെങ്കിലും പലർക്കും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവ രണ്ടുപേരും തമ്മിലുള്ള സാമ്യതയും വ്യത്യാസങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം ഇവയെ ഒന്ന് പരിചയപ്പെടാം. ജാഗുവാറാണ് ആദ്യത്തേത്. ഫിലിഡേ എന്ന ഫാമിലിയിലെ പേന്തേര എന്ന ജനസിൽപ്പെട്ട ഇവയുടെ ശാസ്ത്രീയ നാമം പേന്തേര ഓൺസ എന്നാണ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ മാത്രമാണ് ജാഗുവറുകളെ കണ്ടുവരുന്നത്. ബിക്കാറ്റുകളായ കടുവ, സിംഹം എന്നിവയ്ക്ക് ശേഷം വലിപ്പത്തിൽ ജാഗുവറുകളാണ് മുന്നിൽ. 68 മുതൽ 75 സെന്റിമീറ്റർ വരെ ഷോർട്ട് ലെങ്ത്, 45 മുതൽ 75 സെന്റിമീറ്റർ നീളമുള്ള വാലൊഴുകി 1.1 മുതൽ 1.8 മീറ്റർ വരെ നീളവും 56 മുതൽ 96 കിലോഗ്രാമോളം ഭാരവും ഒരു ശരാശരി ആൺ ജാഗുവാറിനുണ്ടാകും. പെൺജാഗുവാറുകൾ ആൺ ജാഗുവാറുകളെക്കാൾ പൊതുവെ 10 മുതൽ 20% വരെ ചെറുതായിരിക്കും. നിറത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെയിൽ യെല്ലോ, ടാൻ, റെഡിഷ് യെല്ലോ തുടങ്ങിയ നിറങ്ങളിൽ കറുത്ത പുള്ളിയുടെ ശരീരമാണ് ഇവയ്ക്കുള്ളത്. പുള്ളികൾ പൂവിന്റെ പാറ്റേണിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ വാലിന്റെ അഗ്രഭാഗത്തോട് അടുക്കുന്നതനുസരിച്ച് പുള്ളികൾ ഒന്നിച്ചു വരികയും വരയായി മാറുകയും ചെയ്യുന്നു. കൂടാതെ മുതുകത്തും പുള്ളികൾ അടുത്തടുത്തോ അല്ലെങ്കിൽ വരകളായോ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കഴുത്തിന് താഴെയും വയറിനടിയിലും കാലിന് പുറകുവശത്തും കണ്ടുവരുന്നുണ്ട്. ശരീരത്തിന് അടിവശം ഇളം നിറമാണ്. നല്ല മസ്കുലർ ആയിട്ടുള്ള ശരീരമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വണ്ണമുള്ള ശരീരവും കാലും വൃത്താകൃതിക്ക് സമാനമായ തലയുമാണ് ഇവർക്കുള്ളത്. ഇവയുടെ ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ കാലുകളും വാലും വലിയ തലയുമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ മാർജാര കുടുംബത്തിലെ ഏറ്റവും ഉയർന്ന ബൈറ്റ് ഫോഴ്സ് ആണ് ഇവർക്കുള്ളത്. ഏകദേശം 1500 PSE ആണ് ഇത്. പ്രധാനമായും മഴക്കാടുകളിൽ ജീവിക്കുന്ന ജാഗോറുകൾ എന്തിനേയും ആഹാരമാക്കും എന്നതാണ് സത്യം. നന്നായി നീന്തലറിയാവുന്ന ഇവർ മീൻ, ആമ, പാമ്പ് മുതല എന്നിവയെയും പക്ഷികൾ, മാൻ, കുരങ്ങ് തുടങ്ങിയ എല്ലാ ജീവികളെയും അവസരത്തിനൊത്ത് ആഹാരമാക്കും. മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഇവ തങ്ങളുടെ ഇരയുടെ തലയോട്ടിയിൽ കടിച്ചാണ് അവയെ കൊല്ലുന്നത്. ഇതിനുള്ള കാരണം ഇവയുടെ ബലിഷ്ഠമായ താടിയെല്ലുകളാണ്. ഇരകളെ പ്രധാനമായും രാത്രിയാണ് ഇവ വേട്ടയാടാറുള്ളത്. പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നതാണ് രീതി. എന്നിരുന്നാലും ഇരകളെ പിന്തുടർന്നും ഇവ ആക്രമിക്കാറുണ്ട്. പരമാവധി 80 കിലോമീറ്റർ പെർ അവർ എന്ന വേഗത ഇവർക്ക് കൈവരിക്കാനാകും. കൂടാതെ 20 അടിയോളം നീളത്തിൽ ഇവർക്ക് ചാടുവാനും കഴിയും. അടുത്തത് ലെപ്പേഡിനെ പറ്റി നോക്കാം. ഫിലിഡേ എന്ന ഫാമിലിയിലെ പേന്തര എന്ന ജനസിൽപ്പെട്ട ഇവയുടെ ശാസ്ത്രീയ നാമം പേന്തര പാർഡസ് എന്നാണ്. സബ് സഹാറൻ ആഫ്രിക്ക മുതൽ കിഴക്കൻ ഏഷ്യ വരെയുള്ള രാജ്യങ്ങളിലാണ് പുള്ളിപ്പുലികളെ കണ്ടുവരുന്നത്. ബിക്കാറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞവയാണ് ലെപ്പേഡുകൾ. 60 മുതൽ 70 സെന്റിമീറ്റർ വരെ ഷോർട്ട് ലെങ്തും 60 മുതൽ 100 സെന്റിമീറ്റർ ഉള്ള വാലൊഴിച്ച് 90 മുതൽ 190 സെന്റിമീറ്റർ വരെ നീളവും 37 മുതൽ 90 കിലോഗ്രാമോളം ഭാരവും ഒരു ശരാശരി ആൺ ലെപ്പേഡിനുണ്ടാകും. പെൺ ലെപ്പേഡിന് ആൺ ലെപ്പേഡിനെ അപേക്ഷിച്ച് 10 മുതൽ 20% വരെ വലിപ്പക്കുറവുണ്ടായിരിക്കും. പെയിൽ യെല്ലോ മുതൽ ഡാർക്ക് ഗോൾഡൻ നിറം വരെ ഇവയുടെ ശരീരത്തിനുണ്ടാകും. ഇതിനൊപ്പം കറുത്ത പുള്ളിയും ശരീരമാസകലം കാണാൻ സാധിക്കും. പുള്ളികളുടെ ക്രമീകരണം പൂവിന്റെ ആകൃതി പോലെ തന്നെയാണ്. എന്നിരുന്നാലും വൃത്തമായും ചതുരമായും തോന്നുന്ന തരത്തിലുള്ളവയായിരിക്കും ഈ പാറ്റേണുകൾ. പുള്ളികൾ വയറിനടിവശത്തും കാലുകളുടെ പുറകുവശത്തും ഇളം നിറത്തോടെയാകും കാണാൻ സാധിക്കുക. കൂടാതെ മുതുകത്ത് പുള്ളികൾ അടുത്തടുത്തായും കാണാൻ സാധിക്കും. വാലിന്റെ അടിവശം വെള്ള നിറമാണെങ്കിലും മങ്ങിയ പുള്ളികളും കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ വാലിന്റെ അഗ്രഭാവം മറ്റു ബിക്കാറ്റുകളെ പോലെ കറുപ്പാവണമെന്ന് നിർബന്ധവുമില്ല. ശരീരത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ കാലുകളും വലിയ തലയുമാണ് ഇവയ്ക്കുള്ളത്. എന്നിരുന്നാലും ഇവയുടെ ബൈറ്റ് ഫോഴ്സ് 300 PSI മാത്രമാണ്. പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥയിൽ ഇവ ജീവിക്കുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ജീവികളെയാണ് ഇവർ ആഹാരമാക്കുന്നത്. എപെക്സ് പ്രെഡിറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങൾ വേട്ടയാടി ഉപേക്ഷിച്ചവയെയും ഇവ കഴിക്കാറുണ്ട്. ചെറിയ മൃഗങ്ങളായ എലി മുതൽ മാനുകളെ വരെ ഇവ ഇരയാക്കാറുണ്ട്. എന്നിരുന്നാലും 10 മുതൽ 40 കിലോഗ്രാം വരെ ഭാരമുള്ള മൃഗങ്ങളെയാണ് കൂടുതൽ ഇവ വേട്ടയാടാറുള്ളത്. വേട്ടയാടുന്ന മൃഗങ്ങളെ മരത്തിന്റെ മുകളിൽ എത്തിച്ചാണ് ഇവ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ മരം കയറുവാൻ ഇവർക്കാകും. ഒറ്റകുതിപ്പിന് 3 മീറ്റർ ഉയരത്തിൽ വരെ മരത്തിൽ ചാടിക്കയറുവാനും തന്റെ ശരീരത്തിന്റെ 3 ഇരട്ടിയിലേറെ ഭാരമുള്ള ഇരയെ വലിച്ചുകൊണ്ട് മരം കയറുവാനും ഇവർക്ക് സാധിക്കും. ഇരയുടെ 5 മീറ്ററോളം അടുത്തെത്തിയാണ് ഇവ ആക്രമിക്കുന്നത്. 2 ഇഞ്ചോളം നീളമുള്ള പല്ലുകൾ കൊണ്ട് ഇരയുടെ കഴുത്തിൽ കടിച്ച് ശ്വാസം മുട്ടിച്ചാണ് ഇരയെ കൊല്ലുന്നത്. ഇരയെ പിന്തുടർന്ന് പിടിക്കുവാനും ഇവർ മിടുക്കർ തന്നെയാണ്. മണിക്കൂറിൽ 58 കിലോമീറ്റർ വേഗതയിൽ ഇവർക്ക് ഓടുവാനും 6 മീറ്റർ വരെ നീളത്തിൽ ചാടുവാനും ഇവർക്കാകും. അടുത്തതായി ഇവ തമ്മിലുള്ള സാമ്യതകളെ പറ്റി നോക്കാം. ഒന്നാമത്തെ സാമ്യത ഇവ രണ്ടുപേരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നതാണ്. രണ്ടാമത്തേത് ഇവ രണ്ടുപേരുടെയും വലിപ്പവും മറ്റ് ആകാര സവിശേഷതകളും ഏറെക്കുറി ഒരുപോലെ തന്നെയാണ്. ഉയരവും നീളവും തമ്മിൽ ഏകദേശം 10 മുതൽ 20 സെന്റിമീറ്ററിനുള്ളിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. മൂന്നാമത്തേത് ഇവയുടെ നിറവും പാറ്റേണും ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്നതാണ്. ഇവയുടെ രണ്ടുപേരുടെയും മെലാനിസ്റ്റിക് കളർ വേരിയേഷനുകളിൽ ജനിക്കുന്ന കുട്ടികളെയാണ് ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് സാമ്യതകളാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തത് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിപ്പം തന്നെയാണ് ഇവ തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം. ഇവ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയാൽ വലിപ്പം കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ജാഗുവർ തന്നെയായിരിക്കും. രണ്ടാമത്തത് ഇവയുടെ ശരീരാകൃതിയാണ്. കാണാൻ കുറച്ച് മസ്കുലറായവ ജാഗുവാറുകളാണ്. ഇവയുടെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് കാണാൻ സാധിക്കുക. എന്നാൽ ലെപ്പേഡുകൾ കുറച്ചുകൂടി മെലിഞ്ഞ ശരീരപ്രകൃതക്കാരാണ്. മൂന്നാമത്തത് ഇവയുടെ തലയുടെ ആകൃതിയാണ്. ജാഗുവാറിന് നല്ല വൃത്താകൃതിയുള്ളതും ലെപ്പേഡിന് കുറച്ച് നീണ്ടതുമായ തലയാണുള്ളത്. നാലാമത്തത് കാലും വാലുമാണ്. ജാഗുവാറിന് നീളം കുറഞ്ഞ ബലിഷ്ഠമായ കാലുകളും നീളം കുറഞ്ഞ വാലും വാലിൻ്റെ അറ്റം കറുത്ത നിറമുള്ള വരകളുള്ളതുമാണ്. എന്നാൽ ലെപ്പേഡിന് നീളം കുറഞ്ഞ കാലുകളാണെങ്കിലും ജാഗുവാറിനേക്കാൾ നീളമുള്ള കാലും വാലുമാണ് ഇവയ്ക്കുള്ളത്.
കൂടാതെ വാലിൻ്റെ അറ്റം വെളുത്ത നിറമോ അല്ലെങ്കിൽ മങ്ങിയ ഇരുണ്ട നിറമോ ആയിരിക്കും. അഞ്ചാമത്തത് ഇവയുടെ പുള്ളികളാണ്. ജാഗ്വാറിന് വലിപ്പമേറിയ എണ്ണത്തിൽ കുറഞ്ഞ റോസാകൃതിയിലുള്ള പുള്ളികളും ലെപ്പേഡിന് വലിപ്പത്തിൽ കുറഞ്ഞ എണ്ണത്തിൽ കൂടിയ റോസാകൃതിയിലുള്ള എന്നാൽ ഞെരുങ്ങിയ പുള്ളികളുമാണുള്ളത്. കൂടാതെ ജാഗ്വാറിന് പുള്ളികൾക്ക് പുറമെ വരകളും കാണാറുണ്ട്. ആറാമത്തത് ഇവയുടെ ശബ്ദമാണ്. ലെപ്പേഡിൻ്റെ അലർച്ച പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരയ്ക്കുന്നതിന് സമാനമാണ്. ഇത് 30 മുതൽ 60 സെക്കൻഡോളം തുടരുകയും ചെയ്യും. എന്നാൽ ജാഗ്വാറിൻ്റേത് വാളുകൊണ്ട് മരം മുറിക്കുന്നതിന് സമാനവുമാണ്. ഏഴാമത്തത് ഇവയുടെ കണ്ണിൻ്റെ നിറമാണ്. ലെപ്പേഡിൻ്റെ കണ്ണിന് മഞ്ഞയോ പച്ചയോ നിറമാണുള്ളത്. എന്നാൽ ജാഗ്വാറിൻ്റെ കണ്ണിന് ചുവപ്പ് കലർന്ന മഞ്ഞയോ സ്വർണ്ണ നിറമോ ആണുള്ളത്. എട്ടാമത്തത് ഒറ്റനോട്ടത്തിലല്ലെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു വ്യത്യാസം ഇവയുടെ ചുറ്റുപാടുമാണ്. ജാഗ്വാറുകൾ മഴക്കാടുകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. എന്നാൽ ലെപ്പേഡുകളെ വരണ്ട പ്രദേശത്തും മറ്റു വനമേഖലയിലും കാണാൻ സാധിക്കും. ഒമ്പതാമത്തത് ജലാശയത്തിനടുത്ത് കണ്ടുവരുന്നവ പൊതുവെ ജാഗ്വാറുകളാണ്. എന്നാൽ ലെപ്പേഡുകൾ വെള്ളം കുടിക്കുവാനും ഇരകളെ തേടുവാനും മാത്രമാണ് ജലാശയത്തിനടുത്ത് എത്തുന്നത്. പത്താമത്തത് മരത്തിലാണ് കാണുന്നതെങ്കിൽ അവ ലെപ്പേഡുകളായിരിക്കും. എന്നാൽ അപെക്സ് പ്രെഡേറ്റർ ആയതുകൊണ്ട് തന്നെ ജാഗ്വാറുകൾ മരം കയറുന്നത് കുറവാണ്. പതിനൊന്നാമത്തത് ഇരയെ കൊല്ലുന്ന വിധമാണ്. തലയിൽ കടിച്ചാണ് കൊല്ലുന്നതെങ്കിൽ അവ ജാഗ്വാറും കഴുത്തിൽ കടിച്ചാണ് കൊല്ലുന്നതെങ്കിൽ അവ ലെപ്പേഡുമായിരിക്കും. പന്ത്രണ്ടാമത്തത് മീൻ, ആമ, മുതല എന്നിങ്ങനെ ജലാശയ ജീവികളെ വേട്ടയാടുന്നത് ജാഗ്വാറുകളായിരിക്കും. അതുപോലെ തന്നെ വളരെ ചെറിയ ജീവികളെയും മറ്റു ജീവികളാൽ കൊല്ലപ്പെട്ടവയും കഴിക്കുന്നത് ലെപ്പേഡുകളുമായിരിക്കും. ഇവയെല്ലാമാണ് ഇവയെ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ചില വ്യത്യാസങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.